ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിൻക്രോണസ് മോഡ് 8 ഡൗൺ കൗണ്ടർ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ ചെയ്ത ഒരു പ്രോസസ്സ് ഉണ്ട് അപ്പ് കൗണ്ടർ. അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ്, അത് ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും ഈ ഒരു കാര്യത്തിൽ നമ്മൾ കൗണ്ട് ചെയ്ത് വരിക. അപ്പോൾ നമുക്ക് അതിന്റെ ഡിസൈനിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് പോവാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. മോഡ് 8 എന്ത് കൗണ്ടർ ഉണ്ടാക്കിയാലും നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് വേണമല്ലോ. അപ്പൊ ആ സ്റ്റെപ്പ് ഇതാണ്, ഐഡന്റിഫൈ ദ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. സെയിം ആണ് എല്ലാത്തിനും ഉള്ള പോലെ തന്നെ. എന്താണ് അതിനകത്ത് വേണ്ടത്? നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് സെയിം ആണ്, കാരണം മോഡ് 8 ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അതിൽ നമുക്ക് മൂന്ന് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് നമുക്ക് ആവശ്യം. ആ മൂന്ന് ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ട്, കോമൺ ആയിട്ടുള്ള ക്ലോക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് സിൻക്രോണസ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം നമുക്ക് റെഡിയാണ്. പക്ഷേ ഇനിയുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ടി ഇൻപുട്ടുകളിൽ നമ്മൾ എന്ത് കൊടുക്കണം എന്നുള്ള ചോദ്യമാണ്. അപ്പൊ ആ കൊടുക്കാനുള്ള കാര്യമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രം. ഇതിലെല്ലാ സ്റ്റേറ്റുകളും നേരത്തെ വെച്ചിട്ടുണ്ട്. 0, 2, 3, 4, 5, 6, 7 എല്ലാം ഉണ്ട്. പക്ഷേ റിവേഴ്സ് ആണ് ആരോ എല്ലാം. അതായത് 0-ത്തിലുള്ള ഒരു സാധനം 7-ലേക്ക് പോകും, 7-ൽ നിന്നുള്ള സാധനം 6-ലേക്ക് പോകും, 6, 5 ആകും, 5, 4 ആകും, 4-ന്ന് 3, 3-ന്ന് 2, 2-ന്ന് 1, 1-ന്ന് 0. വീണ്ടും അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡൗൺ കൗണ്ടിങ് സീക്വൻസ് ആണ്, അല്ലെങ്കിൽ ഡൗൺ കൗണ്ടിങ് സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രം ആണ് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്ക് ലഭിച്ച സ്ഥിതിക്ക് നമുക്ക് ഇനി അടുത്ത സ്റ്റേറ്റിലേക്ക് പോകാം. എന്താണ്? സ്റ്റേറ്റ് ട്രാൻസിഷൻ ടേബിൾ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് പ്രസന്റ് സ്റ്റേറ്റ് ഇതാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണ്, ഇതാണ് പ്രസന്റ് സ്റ്റേറ്റ് എങ്കിൽ അടുത്ത സ്റ്റേറ്റ് എന്താണ് എന്നുള്ളതിന്റെ ഒരു ടാബുലേഷൻ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഇങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ടി ഇൻപുട്ടായിട്ട് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിനും കൊടുക്കേണ്ടത്, ഈ ഓരോ ടി ഇൻപുട്ടിലും എന്ത് കൊടുക്കണം എന്നുള്ളത് നമ്മളിവിടെ നമ്മൾ പറയാൻ പോവാണ്. ഈ ഒരു സ്റ്റേറ്റ് ട്രാൻസിഷൻ റൂള് വെച്ചിട്ട് നമ്മൾ പറയാൻ പോവാണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. എന്നത്തെയും പോലെ നമ്മൾ സ്റ്റേറ്റ് ട്രാൻസിഷൻ റൂള് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ 0-1 ട്രാൻസിഷൻ ആണ്, അതുകൊണ്ട് തന്നെ ഇത് 1 ആണ്. ഇനി ഇവിടെ 0-1 ട്രാൻസിഷൻ, അതുകൊണ്ട് തന്നെ ഇത് 1 ആണ്. ഇതും 0-1 ട്രാൻസിഷൻ, അതുകൊണ്ട് ഇത് 1 ആണ്. ഇനി 1-1 ട്രാൻസിഷൻ ആണ്, അതുകൊണ്ട് ഇത് 0 ആണ്. കാരണം എന്താണ്? ടോഗ്ലിംഗ് ആവശ്യമില്ല, സെയിം സ്റ്റേറ്റിൽ തന്നെ നിലനിൽക്കുകയാണ്, മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെയും 1-1 ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ സെയിം സ്റ്റേറ്റ് തന്നെയാണ്, അപ്പൊ 0. ഇനി 1-0 എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് സ്റ്റേറ്റ് ആണ്, അപ്പൊ നമ്മൾ ടോഗിൾ ചെയ്യണം. അപ്പൊ ഇങ്ങനെ നമ്മൾ സ്റ്റേറ്റ് ട്രാൻസിഷൻ ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ് ട്രാൻസിഷൻ ടേബിളുകളിൽ നിന്ന് നമ്മൾ കാർണോ മാപ്പുകൾ ക്രിയേറ്റ് ചെയ്യും. ഓരോ ടി ഇൻപുട്ടുകൾക്കും വേണ്ടിയിട്ടുള്ള കാർണോ മാപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് 3 കാർണോ മാപ്പ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ 3 കാർണോ മാപ്പുകൾ നമ്മൾ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പറയുന്ന സ്റ്റേറ്റ് ട്രാൻസിഷൻ ടേബിളിലുള്ള ആ ടി സി ഇൻപുട്ടിന് കണക്കായിട്ട് അതിന് 1 വരുന്ന കോമ്പിനേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഈ ഒരു ഇതിലേക്ക് നമ്മൾ കോപ്പി ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പൊ അതിൽ നമുക്ക് ആ ഫസ്റ്റ് കേസ് തന്നെ നമുക്ക് TC1 ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു കേസും കൂടി ഉണ്ട്. അപ്പൊ 2 കേസുകളാണ് TC1 ആയിട്ടുള്ളത്. അവർ ഭാഗ്യവശാൽ അടുത്തടുത്ത് വന്നാൽ നമുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് നോക്കാം. TC=1 ആദ്യത്തെ കേസിൽ QC bar QB bar QA bar QC bar QB bar QA bar. അപ്പൊ ഇത് 1 ആണ്, നമ്മൾ അവിടെ 1 കൊടുക്കും. ഇതാ 1 കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണ്? അടുത്തത് TC=1 ഇവിടെയാണ് വരുന്നത്. അതായത് QC QB bar QA bar QC QB bar QA bar. അപ്പൊ ഇവിടെയാണ് 1 വരുന്നത്, നമ്മൾ അവിടെ 1 കൊടുത്തിട്ടുണ്ട്. ഭാഗ്യം തന്നെയാണ് നമുക്ക് 2 1 അടുത്തടുത്ത് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പൊ ഇനിയും കാർണോ മാപ്പിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം. കാരണം അടുത്ത് വരാൻ കാരണം എന്താണ്? കാർണോ മാപ്പിനെ നമുക്ക് വളക്കാനും തിരിക്കാനൊക്കെ പറ്റും. അപ്പം വളക്കി മടക്കി ഒരു പേപ്പർ മടക്കണ വരെ മടക്കി കഴിഞ്ഞാൽ ഈ ഇപ്പുറത്തുള്ള 1 ഇപ്പുറത്തുള്ള 1 2 1 അടുത്തടുത്ത് വരും. അപ്പം നമുക്ക് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും? നമുക്ക് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ സാധിക്കും. ദാ ഇതുപോലെ ഗ്രൂപ്പ് ചെയ്യാം, ഇങ്ങനെയും ഇങ്ങനെയും കൂടി ഗ്രൂപ്പ് ചെയ്യാം. അപ്പം ഈ 2 വണ്ണുകളെ നമുക്ക് അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇക്വേഷൻ എങ്ങനെ വരും? നമുക്ക് എഴുതാം ഇക്വേഷൻ TC=2 TC=2. നമുക്ക് നമ്മളുടെ ഹൊറിസോണ്ടൽ ആക്സിസിൽ എന്തെല്ലാം പോകുന്നു നമുക്ക് നോക്കാം.
ഹൊറിസോണ്ടൽ ആക്സിസിൽ ഇവിടെ ക്യൂ സി ക്യൂ ബി ബാർ ആണ്, ഇവിടെ ക്യൂ സി ബാർ ക്യൂ ബി ബാർ ആണ്. അപ്പൊ ക്യൂ ബി ബാർ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് എടുത്ത് എഴുതാം, മറ്റത് വെട്ടിപ്പോകും. അപ്പൊ ക്യൂ ബി ബാർ അത് അവിടെ ഉണ്ട്. ഇനി നമുക്ക് എന്താണ് വെർട്ടിക്കൽ ആക്സിസ് നോക്കണം. വെർട്ടിക്കൽ ആക്സിസിൽ ചേഞ്ച് ഒന്നുമില്ല, അങ്ങനെ തന്നെ നിൽക്കുകയാണ്. വെർട്ടിക്കൽ ആക്സിസിൽ എന്താ ഉള്ളത്? ക്യൂ എ ബാർ ആണ്. ആ ക്യൂ എ ബാർ നമ്മൾ ഇവിടെ എഴുതും. അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ ക്യൂ എ ബാർ എന്ന് എഴുതുന്നു, ക്യൂ എ ബാർ. അപ്പൊ അതായി നമുക്ക്. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ഇക്വേഷനായി. ഇനി അടുത്ത ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കേണ്ടത് എന്തിനാണ്? ടി ബിക്ക് വേണ്ടിയിട്ടാണ്. ടി ബിയുടെ നമുക്ക് ഇൻപുട്ടുകളിലേക്ക് പോവാം. ടി ബി ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആദ്യത്തെ കേസിൽ സീറോ സീറോ സീറോ, ക്യൂ സി ബാർ ക്യൂ ബി ബാർ ക്യൂ എ ബാർ, ക്യൂ സി ബാർ ക്യൂ ബി ബാർ ക്യൂ എ ബാർ. അപ്പൊ ഇവിടെ വണ്ണ് വരും. അപ്പൊ അത് വണ്ണ് നമ്മൾ കൊടുക്കുകയാണ്, വണ്ണ് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത ഇൻപുട്ട് എന്താണ്? അടുത്തത് ക്യൂ സി ബാർ ക്യൂ ക്യൂ സി ക്യൂ ബി ക്യൂ എ ബാർ, ക്യൂ സി ക്യൂ ബി ക്യൂ എ ബാർ. അപ്പൊ ഇവിടെ വണ്ണ് വരും, നമ്മൾ അവിടെ വണ്ണ് കൊടുക്കുകയാണ്. ഇനി അടുത്തത് എന്താണ്? അടുത്തത് നമുക്ക് വരാൻ പോകുന്നത് ക്യൂ സി ക്യൂ ബി ബാർ ക്യൂ എ ബാർ, ക്യൂ സി ക്യൂ ബി ബാർ ക്യൂ എ ബാർ. അപ്പൊ ഇവിടെ വരും വണ്ണ്, അവിടെ വണ്ണ് കൊടുക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ തന്നെ ആയിരിക്കും വണ്ണ് വരാൻ പോകുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. ദാ ക്യൂ സി ബാർ ക്യൂ ബി ക്യൂ എ ബാർ, ക്യൂ സി ബാർ ക്യൂ ബി ക്യൂ എ ബാർ. ഇവിടെ വണ്ണ് വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ണ് അവിടെയും വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് എല്ലാം ഉറപ്പായി. ഇത് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെല്ലാം കൂടി ചേർന്ന് നമുക്കൊരു ക്വാഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ആ ക്വാഡാണ് ഇവിടെ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ ആ ക്വാഡായി. ക്വാഡായ സ്ഥിതിക്ക് നമുക്ക് അതിന്റെ ഇക്വേഷനും കൂടി നമുക്ക് എഴുതണം. ഇക്വേഷൻ ഇതാണ്, ടി ബി ഈക്വൽ ടു, നമുക്ക് നോക്കാം നമുക്ക് നമ്മളുടെ ഗ്രൂപ്പ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ നീളത്തിലുള്ള ആ ഒരു ഗ്രൂപ്പാണ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ആക്സിസിൽ നമുക്ക് എല്ലാ വേരിയബിൾസും ക്യാൻസൽ ആയി പോയിട്ട് ഈ ഒരു ആക്സിസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ക്യൂ എ ബാർ എന്ന് മാത്രമാണ് നമ്മളുടെ ഔട്ട്പുട്ട്, ഐ മീൻ നമ്മളുടെ ഈ കോമ്പിനേഷൻ ലോജിക് എന്ന് പറഞ്ഞാൽ ക്യൂ എ ബാർ മാത്രമായിരിക്കും. ഇനി അടുത്തത് എന്താണ്? അടുത്ത കേസ്, അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ടി എയുടെ കേസിൽ എന്ത് സംഭവിക്കും എന്ന് അറിയണം. അതിന് നമ്മളിവിടെ നോക്കിയാൽ ടി എ മൊത്തം വണ്ണാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് വണ്ണായിരിക്കും. നമുക്കൊന്ന് ഒരു ഭംഗിക്ക് ഒരു ജാടൊക്കെ നമുക്ക് ഇല്ലാത്ത വണ്ണെല്ലാം വരച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് പറയാം നമുക്ക് ഒക്ടറ്റ് ഒക്കെ ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട്. ആ ഒക്ടറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിനൊന്നും വലിയ പ്രസക്തി ഇല്ല, നമുക്ക് വണ്ണ് തന്നെ ലോജിക് ഹൈ തന്നെ കൊടുത്താൽ മതി എന്ന് നമുക്ക് പറയാം. അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദേ ഇവിടെ ഇതിങ്ങനെ ഒക്ടറ്റ് ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഒക്ടറ്റ് ആയി. ഒക്ടറ്റ് ഗ്രൂപ്പ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഇതിന്റെ ഇക്വേഷനും കൂടെ നമുക്ക് എഴുതാം. എന്താണ്? ടി എ ഈസ് ഈക്വൽ ടു വൺ. അതങ്ങനെ കൊടുത്താൽ മാത്രം മതി, വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇക്വേഷൻസ് എല്ലാം റെഡിയായി. നമുക്കിനി നമുക്കിത് കോപ്പി ചെയ്യാം അടുത്ത സ്റ്റെപ്പിലേക്ക്. അപ്പോൾ നമ്മളിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമുക്കിവിടെ സംഗതികളെല്ലാം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് എന്താണ് അടുത്ത് ചെയ്യാനുള്ളത് നമുക്ക് നോക്കാം. നമുക്കിനി ഇതിൻ്റെ അകത്തുള്ള കണക്ഷൻസ് എല്ലാം കൊടുക്കണം. അപ്പോൾ ടി എ എന്ന് പറയുന്നത് എന്താണ്? ടി എ എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ വൺ ആണ് അല്ലേ. വൺ എന്ന് പറഞ്ഞാൽ ലോജിക് ഹൈ ആണ്. നമ്മൾ പതിവ് പോലെ തന്നെ ലോജിക് ഹൈ നമ്മൾ കൊടുക്കാൻ പോകണം. ലോജിക് ഹൈ ലേബൽ ചെയ്ത് കൊടുക്കാൻ പോകണം, ലോജിക് ഹൈ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ടി എയുടെ ഇൻപുട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും. ദാ ടി എയുടെ ഇൻപുട്ടിൽ ലോജിക് ഹൈ കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്കത് അത് സോൾവ് ആയി കിട്ടി, നമുക്കത് ടിക്ക് മാർക്ക് കൊടുക്കാം. എന്നിട്ട് അടുത്ത കാര്യം എന്താണ്? അടുത്തത് ടി ബിക്ക് വേണ്ടിയിട്ടാണ്. ടി ബിക്ക് എന്താണ് കൊടുക്കേണ്ടത്? ക്യു എ ബാർ ആണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻപുട്ടാണ് ക്യു എ ബാർ, അതാണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. നമുക്കത് ലേബലായിട്ട് തന്നെ കൊടുക്കാം, അതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. അപ്പോൾ നമ്മൾ ക്യു എ എടുത്തിട്ടുണ്ട്. നമ്മളവിടെ ഒരു ക്യു എ ബാർ കൊടുക്കണം. അപ്പോൾ ഞാനൊന്ന് ക്യു എ ബാർ ഇവിടെ അങ്ങ് വരച്ച് വെച്ചേക്കാം. ഓക്കെ, ക്യു എ ബാർ ആയി. ഇനി അടുത്തത് എന്താണ്? അടുത്തൊരു കോമ്പിനേഷൻ ലോജിക്കാണ് അല്ലേ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടിക്ക് കൊടുത്തേക്കാം. ഈ ടി ബി നമ്മൾ സോൾവ് ചെയ്തില്ലേ, ഇനിയിപ്പോൾ അത് ഓക്കെ ആയി. ഇനിയിപ്പോൾ ടി സിയുടെ കാര്യത്തിൽ ക്യൂ ബി ബാർ ആൻഡ് ക്യൂ എ ബാർ ആണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആൻഡ് ഗേറ്റ് ആവശ്യമുണ്ട്, കാരണം ആൻഡ് ഓപ്പറേഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആൻഡ് ഗേറ്റ് ആവശ്യമുണ്ട്. ഈ ആൻഡ് ഗേറ്റ് നമുക്കൊന്ന് ചെറുതാക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ നേരെ ഇവിടെ കൊണ്ടുവന്ന് അവിടെ പ്ലേസ് ചെയ്യുന്നു. ക്യൂ ബി ബാർ ക്യൂ എ ബാർ നമ്മളവിടെ ലോജിക്ക് കൊടുക്കാൻ പോവാണ്. നമ്മൾ ക്യൂ ബി ബാർ ക്യൂ എ ബാർ ക്യൂ ബി ക്യൂ എ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ആയിട്ടുണ്ട്. നമ്മൾ അത് അവിടെ കൊണ്ടുപോയി വെക്കുന്നു. ഇതിനൊക്കെ ബാർ അതല്ലെങ്കിൽ ആ ചിഹ്നം നമ്മൾ കൊടുത്തിട്ടില്ല, അപ്പോൾ നമുക്കതൊന്ന് കൊടുക്കേണ്ടതുണ്ട്. അതിന് മുമ്പ് നമുക്കൊന്ന് ഒരു കുറച്ച് സ്പേസ് ഇട്ട് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ക്യൂ ബിയും ക്യൂ എ ക്യൂ ബി ബാർ ക്യൂ എ ബാർ കൊടുക്കാൻ പോവാണ്. നമുക്ക് ആ ഒരു കോംപ്ലിമെൻ്റ് വേരിയബിളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻസ് എല്ലാം
കറക്റ്റായിട്ട് നമ്മൾ റിയലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ പിക്ചർ, ഇതാണ് നമ്മുടെ ഫൈനൽ സർക്യൂട്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു കൗണ്ടർ മോഡ് 8 ഡൗൺ കൗണ്ടർ ആയിട്ട് വർക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ്സ് ആയിരിക്കും, ഡിസെൻഡിങ് ഓർഡറിലേക്കും കൗണ്ട് ചെയ്ത് വരിക. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ സർക്യൂട്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം, കാരണം കമൻറ്റ്സ് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്തെങ്കിലും അങ്ങനത്തെ ഡിസ്കഷൻസ്, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻറ്റ്സ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതെല്ലാം ആൻസേഴ്സ് തരുന്നതായിരിക്കും. എന്തെങ്കിലും സപ്ലിമെൻ്ററി മെറ്റീരിയൽസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പറയുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി നോക്കിയാൽ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ബാങ്ക് തുറന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എം ജി യൂണിവേഴ്സിറ്റിയുടെ എക്സാംസിന് വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ഈ ഒരു വീഡിയോയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ അതിൻ്റെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.